എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ആശയവുമായി കേരള വിഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന കേരള വിഷൻ വൈഫൈയുടെ രാമന്തളി ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം രാമന്തളി കുറുവങ്കടവ് കായൽ കഫേയിൽ നടന്നു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ഉദ്ഘാടനം നിർവഹിച്ചു. കുത്തകകൾക്കെതിരെ ജനകീയ ബദൽ തീർത്ത കേരളത്തിലെ കേബിൾ ടിവി ഇന്റർനെറ്റ് മേഖലയിൽ ഒന്നാമതായി നിൽക്കുന്ന കമ്പനിയാണ് കേരള വിഷൻ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന BPL കുടുംബങ്ങൾക്ക് കെ ഫോൺ പദ്ധതിയിലൂടെ കണക്ഷനുകൾ നൽകുന്നതിനുള്ള ടെൻഡർ നേടിയത് കേരള വിഷനാണ്. ഇന്റർനെറ്റ് ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കുകൂടി ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്നതിനായി എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ആശയവുമായി കേരള വിഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന കേരള വിഷൻ വൈഫൈയുടെ രാമന്തളി ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം കുറുങ്കടവ് കായൽ കഫേയിൽ നടന്നു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, കുറച്ച് സാമ്പത്തികമായി കുറച്ച് ബാധ്യത വരുന്ന ഒരു പദ്ധതിയാണ് ഈ എങ്കിൽ കൂടിയും ഇപ്പോൾ ഇതൊരു നല്ലൊരു തീരുമാനമായി നമുക്ക് കാണാൻ പറ്റിയത് കൊണ്ടാണ് നമ്മളൊരു പരിപാടിക്കകത്ത് പരിപാടിക്ക് മുൻപേ നമുക്ക് ഒരു പരിപാടി നടത്തണം എന്ന നിലയിലേക്ക് സൂചിപ്പിച്ചപ്പോൾ പഞ്ചായത്തിനകത്ത് ഏറ്റവും നല്ല രീതിയിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു പരിപാടി ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്തരത്തിൽ ഇന്നിപ്പം ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പം വൈഫൈ കണക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം നിലവിൽ പഞ്ചായത്തിനകത്ത് ഒരുപാട് കണക്ഷനുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി തികച്ചും സൗജന്യമായി എല്ലാ വീടുകളിലേക്കും എത്തിക്കണമെന്നുള്ള ഒരു നല്ലൊരു ഉദ്ദേശമാണ് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഭാരവാഹികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ചടങ്ങിൽ COA ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോവിന്ദൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AV സുനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ദിനേശൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു നീലകണ്ഠൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MV ദീപു, AV ശശികുമാർ, വാർഡ് മെമ്പർമാരായ KC അബ്ദുൾ ഖാദർ, അബ്ദുൾ അസീസ്, മേഖലാ എക്സിക്യൂട്ടീവ് മെമ്പർ ശാന്തകുമാർ, VM സഹദേവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.